ഏഴാമത്തെ അധ്യായത്തിൽ 18-ാമത്തെ വരിയിൽ പറയുന്നു, ഉദാര സർവയേ വൈതേ, ഏത് തരത്തിലുള്ള കണ്ടീഷനിലൂടെ സമ്മർദ്ദം കൊണ്ടാണോ നിങ്ങൾ ഈശ്വരാരാധന നടത്തുന്നത്, ഈശ്വരാരാധന നടത്തുന്നു എന്നുള്ളത് തന്നെയാണ് മഹത്വമേറിയ കാര്യം. നിങ്ങൾ നമുക്ക് അതീതമായൊരു ശക്തി പ്രപഞ്ചത്തിലുണ്ട്. ആ ശക്തിയാണ് നമ്മളെ എന്ന് മാത്രമല്ല ഈ ലോകത്തിലെ സർവചരാചരങ്ങൾക്കും ഇരയും ഇണയും കൽപ്പിച്ചിരിക്കുന്ന ഒരു ശക്തി പ്രപഞ്ചത്തിലുണ്ട്. ആ പ്രപഞ്ചശക്തിയെ മനുഷ്യരൂപത്തിൽ കാണാൻ സാധിക്കുന്നവർക്ക് അങ്ങനെ കാണാം, അതല്ലാതെ കാണാൻ പറ്റില്ല പലർക്കും. എന്തെങ്കിലും ഒരു സിമ്പിള് വേണം, എംബളം വേണം, ഇല്ലെങ്കിൽ എങ്ങനെയാ കണ്ടുപിടിക്കുക? അപ്പോൾ സിംബോളിക്കായിട്ട് കാണണമെന്നുള്ളവർക്ക് അങ്ങനെ കാണാം. പക്ഷേ സിംബോളിക്കായിട്ട് കണ്ടാലും അല്ലാതെ കണ്ടാലും ഏത് തരത്തിലുള്ള രൂപഭാവങ്ങളോടുകൂടിയോ രൂപഭാവങ്ങളില്ലാതെയോ ആ നിങ്ങൾ കണ്ടാലും ഈ നാല് വിഭാഗത്തിലുള്ളവർ ദുഃഖത്തിൽ അർത്ഥോ ജിജ്ഞാസുരർത്ഥാർത്ഥി ജ്ഞാനി, നാല് വിഭാഗത്തിൽ പെടുന്നവർ അവരെല്ലാവരും ഉദാര സർവ ഏവൈത, എല്ലാവരും നന്മ നിറഞ്ഞവർ തന്നെയാണ്. ലോവർ ഗ്രേഡിലുള്ളവരാണെങ്കിലും ഹയ്യർ ഗ്രേഡിലുള്ളവരാണെങ്കിലും എല്ലാവരും നന്മ നിറഞ്ഞവർ തന്നെ. ജ്ഞാനി തു ആത്മവൈ മേ മതം, ആത്മൈവ മേ മതം. അതിൽ ജ്ഞാനി എനിക്ക് തുല്യനാണ്. എനിക്ക് തുല്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് നിങ്ങൾക്ക് ഈശ്വരന് തുല്യമായിട്ട് എത്താൻ സാധിക്കും. നമ്മൾ വേറെ, ഈശ്വരൻ ദൈവം വേറെ അല്ല. ദൈവത്തോടൊപ്പം നിൽക്കാൻ സാധിക്കുന്ന ഒരേ ഒരു മതം, 9 മതങ്ങളിൽ ഒരേ ഒരു മതം ഹിന്ദുധർമ്മമാണ്. നമുക്ക് ദൈവത്തിനോടൊപ്പം എത്താൻ സാധിക്കുമെന്ന് പറഞ്ഞാൽ ഏതൊരു കുട്ടിയും ഏതൊരമ്മയും, സാധാരണക്കാർ പറയും അത് ഗോപാലകൃഷ്ണൻ ചുമ്മാ പറയുകയാണ്, നമുക്കെങ്ങനെ ദൈവത്തോടൊപ്പം എത്താൻ സാധിക്കാം. ആദി ശങ്കരാചാര്യർ എന്നെയും നിങ്ങളെയും പോലെ പച്ച മനുഷ്യനാണ്, 32-ാം വയസ്സിൽ സമാധിയായത്. അദ്ദേഹത്തിനെ നമ്മൾ എന്താ വിളിക്കുക? ഭഗവാൻ ശങ്കരാചാര്യരാണ്, ഭഗവാൻ നാരായണ ഗുരുദേവൻ, ഭഗവാൻ രമണ മഹർഷി. രമണ മഹർഷിയുടെ ഫോട്ടോ ഇന്നും നിങ്ങൾക്ക് കാണാൻ സാധിക്കും, കോണകോടത്തോട് നടക്കുന്നത്. ഭഗവാൻ സത്യസായി ബാബ, നിങ്ങൾക്കറിയാം, ഭഗവാൻ ശിർദി സായി ബാബ. എന്നെയും നിങ്ങളെയും പോലെ ഡ്രസ് ഇട്ടുകൊണ്ട് നടന്ന പാർട്ടിക്കാരാണ് ഇവരെല്ലാവരും. ഭഗവാൻ വേദവ്യാസൻ അല്ലേ, ഭഗവാൻ രാമകൃഷ്ണ പരമഹംസർ ആരെങ്കിലും ഇട്ടുകൊടുത്ത പേരാ? ആരെങ്കിലും സർട്ടിഫിക്കറ്റ് കൊടുത്തതാ? ആരെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള സദസ്സിൽ കയറി സർവജ്ഞപീഠം കയറിയ ആളാണ്, അതുകൊണ്ട് ഇദ്ദേഹത്തിന് ജ്ഞാനപീഠം അവാർഡ് കൊടുക്കാമെന്നും പറഞ്ഞിട്ട് ആരെങ്കിലും കൊടുത്തതാണോ? ശങ്കരാചാര്യർക്കോ വിവേകാനന്ദനോ അല്ലേ, രാമകൃഷ്ണ പരമഹംസർക്കോ രമണ മഹർഷിക്കോ ശങ്കരാചാര്യർക്കോ ആരെങ്കിലും പേര് കൊടുത്തതാണോ? ഭഗവാൻ എന്ന പേരിടാൻ പറഞ്ഞിട്ട് പ്രൊഫസർ എന്ന് പറയുന്ന മാതിരി, ഡോക്ടർ എന്ന് പറയുന്ന മാതിരി അങ്ങനെ ആരെങ്കിലും പേര് കൊടുത്താണോ? അല്ല, അങ്ങനെ പേര് കൊടുക്കൽ പതിവ് നമ്മുടെ സിസ്റ്റത്തിൽ ഇല്ല. ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യന് ഒരു വലിയ അവാർഡ് കൊടുക്കാം, ഒരു മനുഷ്യനല്ല, ഒരു വലിയ സംഘടന കൊടുക്കാം, വ്യക്തിയല്ല കൊടുക്കാം. വ്യക്തി കൊടുത്തു കഴിഞ്ഞാൽ അത് സർട്ടിഫിക്കറ്റ് ആവില്ല. അത് സംഘടന, പ്രസ്ഥാനം, സ്ഥാപനമാണ് സർട്ടിഫിക്കറ്റ് കൊടുക്കുക. അതൊരു വ്യക്തി ഹാൻഡ് ഓവർ ചെയ്തു എന്ന് വരും. അപ്പം ഭഗവാൻ എന്ന പേര് ഒരു മനുഷ്യനും കൊടുത്തതല്ല, സമൂഹം കൊടുത്തതാണ്. നേരെ മറിച്ച് മഹാത്മാഗാന്ധിക്ക് മഹാത്മാ എന്ന് പേര് കൊടുത്തത് രവീന്ദ്രനാഥ് ടാഗോറാണ്. ജവഹർലാൽ നെഹ്റുവിന് പണ്ഡിറ്റ് എന്ന് പേര് കൊടുത്തത് ഏതോ ഒരു തലയ്ക്ക് സുഖമില്ലാത്തവനാണ്, ഉറപ്പാണ്. അങ്ങനെ ഒരു പാണ്ഡിത്യവും ഇല്ല. അവനവൻ്റെ രാജ്യം പോലും ഡിസ്കവറി ഓഫ് ഇന്ത്യ എഴുതേണ്ടി വന്നു. ഒരു രാജ്യം ഭരിക്കുന്ന വ്യക്തിക്ക് അവനവൻ്റെ രാജ്യത്തെ ഡിസ്കവർ ചെയ്യേണ്ടി വന്നു എന്നുള്ളതാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഗതികേട്. ഭാരതത്തെയും ഭാരതീയ സംസ്കാരത്തെയും തകർക്കാൻ വേണ്ടി മാത്രം പ്രവർത്തിച്ച വ്യക്തിക്ക് ബ്രാഹ്മണ വേഷം കെട്ടി EM ശങ്കര നമ്പൂതിരിപ്പാടിനെ പോലെ നമ്പൂതിരിപ്പാടെന്ന പേര് കളഞ്ഞില്ല. കാരണം മറ്റുള്ളവരെ കീഴടക്കാനുള്ള വരേണ്യ വർഗത്തിൻ്റെ ആ പേരുണ്ടെങ്കിലേ മറ്റുള്ളവരെ കീഴടക്കാൻ സാധിക്കുള്ളൂ എന്ന് ഈ പാവപ്പെട്ട ഈഴവരും പുലയരും പറയരും മനസ്സിലാക്കിയില്ല. ആ നമ്പൂതിരിപ്പാട് എന്നുള്ള വെച്ചുകൊണ്ടാണ് നമ്മളെയൊക്കെ ചവിട്ടി താഴ്ത്തിയത് EMS. അപ്പം ആ നമ്പൂതിരിപ്പാട് വെച്ചുകൊണ്ട് തന്നെയാണ് അച്യുത മേനോൻ വെച്ചുകൊണ്ടാണ്. നോക്കി, വാസുദേവൻ നായര്, നമ്മുടെ മുഖ്യമന്ത്രിയായിരുന്ന വാസുദേവൻ നായർ, EK നായനാർ, ഇവർക്കെല്ലാവർക്കും പേരിൻ്റെ അപ്പുറത്ത് വാലുണ്ട്. വാലുണ്ട്. എന്തിനാ വാല് വെച്ചിരിക്കുന്നത്? ഉയർന്ന ജാതിയാണെന്ന് കാണിക്കാൻ. ജാതിരഹിത മതരഹിത വിഭാഗമാണെങ്കിൽ പിന്നെ എന്തിനാ പേര് വെച്ചിരിക്കുന്നത്? അതവിടെ ഇരിക്കട്ടെ. ഇപ്പുറത്ത് നോക്കുക, നെഹ്റുവിനെ പണ്ഡിറ്റ് എന്ന് ചേർത്തത് കാശ്മീരി പണ്ഡിറ്റ്. ആവശ്യമുള്ള സ്ഥലത്തെല്ലാം ബ്രാഹ്മണൻ്റെ രൂപഭാവങ്ങൾ മറ്റുള്ളവരുടെ മനസ്സിൽ വരണം, അപ്പോൾ ആൾക്കാർ തൊഴും. അല്ലാത്ത സമയത്തൊക്കെ പക്ക മുസ്ലിമായി തന്നെ ജീവിക്കാനും സാധിക്കും. മുസ്ലിങ്ങൾക്ക് ഇങ്ങനെ ഇവരെന്തായാലും വിരോധമില്ല.
അപ്പൊ യഥാർത്ഥത്തിൽ ഇവിടെ നോക്കുക, ഉദാര സർവയേ വൈദേ, അതിലെ ജ്ഞാനീതു ആത്മൈവ മേമതം, എനിക്ക് ഈശ്വരന് തുല്യമാവാൻ മനുഷ്യന് സാധിക്കുന്നത്. ഇവിടെ കൃഷ്ണൻ പറഞ്ഞു എനിക്ക് തുല്യരാണവര്, അവതാരത്തിന് തുല്യരാണവര് എന്ന് കൃഷ്ണൻ ഡിക്ലെയർ ചെയ്യുന്നു. ഇതെന്റെ അഭിപ്രായമാണെന്നോട്ട് പറഞ്ഞിട്ടുമില്ല. മാത്രമല്ല ആസ്ഥിത സഹിയുക്താത്മാ മാമേവാനുത്തമാം ഗതിഹി ആസ്ഥിത, ഞാൻ പറഞ്ഞിരിക്കുന്ന ഭഗവത്ഗീതയിൽ നിർദ്ദേശിച്ചിരിക്കുന്ന ഉത്തമമായ ഗതിയിലേക്ക് അവര് വന്ന് നിലനിൽക്കുന്നു. ഇങ്ങനെയുള്ള ആത്മാക്കള്, ഇങ്ങനെയുള്ള മനുഷ്യര്, ഇത്രയും ഡിവോട്ടഡും ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള മനുഷ്യര് മാം ഏവ ഉത്തമാം ഗതിം ആസ്ഥിത, ഞാൻ പറഞ്ഞിരിക്കുന്ന ഉത്തമമായ വഴിയിലേക്ക് അവർ വന്ന് അവിടെ എത്തിച്ചേരുന്നു. ഉദാര സർവയേ വൈദ്യ, അവരെല്ലാം ഗ്രേറ്റ് ആണ്. അതുകൊണ്ട് ആർത്തോ ജിജ്ഞാസുർ അർത്ഥാർത്ഥി, ഈ മൂന്ന് പേരും ജ്ഞാനിയെക്കാളും താഴെയാണെന്ന് അർത്ഥമേയില്ല. പിന്നെ ജ്ഞാനി എന്ന് പറയുമ്പോൾ ഹയസ്റ്റ് ലെവല്, പി എച്ച് ഡി ഉള്ള വ്യക്തി, പോസ്റ്റ് ഗ്രാജുവേറ്റ് ഉള്ള വ്യക്തി, ഗ്രാജുവേഷൻ ഉള്ള വ്യക്തി, ഹൈസ്കൂൾ പഠിച്ച വ്യക്തികൾ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അവരുടെ ക്വാളിഫിക്കേഷന് ഒരു പ്രത്യേകതയുണ്ടല്ലോ. ആ പ്രത്യേകതയനുസരിച്ച് അവർ കുറച്ചും കൂടി ഉയരേണ്ടി വരും കാലക്രമത്തിലെങ്കിലും പരമമായ ലക്ഷ്യത്തിലേക്ക് എത്താൻ. അത്രയാണ് അതിൻ്റെ അർത്ഥം. ഇനി അടുത്ത് നോക്കാം, ബഹൂനാം ജന്മനാമന്തി, ഇത് തന്നെയാണ് നമ്മുടെ ബ്രയൻ എൽ വൈസ് മെനി ലൈഫ്സ് മെനി മാസ്റ്റേഴ്സ് ആൻഡ് സെയിം സോൾ മെനി ബോഡീസ് എന്നുള്ളതും മെസ്സേജസ് ഫ്രം ദി മാസ്റ്റേഴ്സ് എന്ന മൂന്ന് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്. ബഹൂനാം ജന്മനാമന്തി മെനി ലൈഫ്സ് മെനി മാസ്റ്റേഴ്സ്, അർത്ഥം മനസ്സിലായല്ലോ. യഥാർത്ഥത്തിൽ ബ്രയൻ എൽ വൈസ് എന്ന് പറയുന്ന മനുഷ്യനും കാതറിൻ എന്ന് പറയുന്ന സ്റ്റുഡൻറ്റും, ആ കാതറിൻ പറയുന്നുണ്ട് നമ്മൾ രണ്ടുപേരും സോക്രട്ടീസിൻ്റെ സ്റ്റുഡൻസ് ആയിരുന്നു എന്ന് പറയുന്നുണ്ട്. ഇത് പണ്ട്, വളരെ പണ്ടത്തെ കാര്യമല്ല, അടുത്ത കാലത്താണ് പുസ്തകം എഴുതിയിരിക്കുന്നതൊക്കെ. അപ്പോൾ സോക്രട്ടീസ് എന്ന് വെച്ചാൽ ബി സി അഞ്ഞൂറ് പ്ലസ് 2000 ചേർത്താൽ 2500 വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ ഒരേ ഗുരുവിൻ്റെ, സോക്രട്ടീസിൻ്റെ ശിഷ്യന്മാരായിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് അങ്ങയെ കാണുമ്പോഴത്തേക്കും ഇത്ര ബഹുമാനവും അങ്ങ് എന്നോട് ഇത്ര സ്നേഹത്തോട് പെരുമാറാനും കാരണം. അപ്പോൾ ബഹൂനാം ജന്മനാമന്തി പക്ക സയൻറ്റിഫിക് അല്ലേ ഇത്. ബ്രയൻ എൽ വൈസിൻ്റെ പുസ്തകം ആദ്യത്തെ എഡീഷൻ തന്നെ 70 മില്യൺ കോപ്പികളാണ്, 7 കോടി കോപ്പികളാണ്. ആരും അതിലെ കണ്ടന്റിനെ എതിർത്തിട്ടില്ല, അത് തെറ്റാണ്, നോൺ സയൻറ്റിഫിക് ആണ്, സൂപ്പർസ്റ്റീഷ്യസ് ആണെന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ പിന്നെ ബഹൂനാം ജന്മനാമന്തി, അതിൽ തന്നെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, മരങ്ങളായിട്ടും മൃഗങ്ങളായിട്ടും ജനിച്ചത് മനുഷ്യനായ എനിക്ക് റിക്കളക്ട് ചെയ്യാൻ സാധിക്കുന്നില്ല എന്ന് കാതറിൻ പറയുന്നുണ്ട്. അപ്പോൾ മരങ്ങളായിട്ടും മൃഗങ്ങളായിട്ടും ജനിക്കും, ഉറപ്പാണത്. അപ്പോൾ ആ ജനനം, അത് നമ്മുടെ പൂർവികർ പറഞ്ഞിട്ടുണ്ട്, മരങ്ങളായിട്ട് ജനിക്കുന്നതൊക്കെ ശ്രീകൃഷ്ണൻ ഉരല് കെട്ടി ഇങ്ങനെ പോകുന്ന സമയത്ത് രണ്ട് മരങ്ങൾ പളർന്ന് വീണ് അതിനെ, ശ്രീകൃഷ്ണനെ തൊഴുന്ന ഒരു സീനുണ്ട്. അപ്പോൾ ആ മരങ്ങളിൽ ഒരു ഏതോ രണ്ട് രാജകുമാരന്മാർ മരങ്ങളായി മാറിയതാണ്. ഗജേന്ദ്രന് മോക്ഷം കിട്ടാൻ വന്നപ്പോഴത്തേക്കും രാജാവായി മാറി, രാജായിട്ട് മാറിയവർ. ഇവിടെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കും പ്യുവർലി സയൻറ്റിഫിക് ആയിട്ട് പറയുന്നത്, ബഹൂനാം ജന്മനാമന്തി ജ്ഞാനവാൻ, ജ്ഞാനി അറിവ് നേടാൻ ആഗ്രഹിക്കുന്ന 4th ലെവലിലുള്ളവൻ, ആർത്തോ ജിജ്ഞാസുരർത്ഥാർത്ഥി കഴിഞ്ഞ് ജ്ഞാനി, ആ ജ്ഞാനവാൻ മാം പ്രപദ്യതേ, ഇൻഡിവിഡ്വൽ സോൾ വിൽ ഗെറ്റ് ഡിസോൾവ്ഡ് ഇൻ ദ കോസ്മിക് സോൾ. അനവധി ജന്മങ്ങൾക്ക് ശേഷം ലെവൽ നമ്പർ 1, 2, 3, 4, 5, 6 6th ലെവല് കഴിയുമ്പോൾ ഇൻഡിവിഡ്വൽ സോൾ വിൽ ഗെറ്റ് ഡിസോൾവ്ഡ് ഇൻ ദ കോസ്മിക് സോൾ. ഒരു വ്യക്തിയുടെ ജീവാത്മാവ് പരമാത്മാവിലേക്ക് അലിഞ്ഞു ചേരുന്നു. ആ വരി തന്നെയല്ലേ സംസ്കൃതത്തിൽ പറഞ്ഞിരിക്കുന്ന 51 നൂറ്റാണ്ട് മുമ്പ്, ബഹൂനാം ജന്മനാമന്തി ജ്ഞാനവാൻ. ലെവൽ 6ലെത്തിയ വ്യക്തി മാം പ്രപദ്യതി, എന്നിലേക്ക് തന്നെ വരുന്നു. ഇൻഡിവിഡ്വൽ സോൾ വിൽ ഗെറ്റ് ഡിസോൾവ്ഡ് ഇൻ ദ കോസ്മിക് സോൾ. വാസുദേവ സർവമിതി സമഹാത്മാ സുദുർലഭ, എല്ലാ പ്രപഞ്ച ചൈതന്യത്തിൻ്റെ ഭാഗമായ വാസുദേവൻ തന്നെയാണ്, വിശ്വരൂപത്തിൻ്റെ ആധാരമായ വാസുദേവൻ തന്നെയാണ് എന്നും എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നവരില്ല, എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നവരുമില്ല. അങ്ങനെ മനസ്സിലാക്കിയവരുടെ എണ്ണവും വളരെ 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 കുറവാണ്, വളരെ കുറവാണ്. അങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും, സുദുർലഭ, അവരില്ല തന്നെ. എല്ലാം കൃഷ്ണനാണെന്ന് പറയുമ്പോൾ ഞാൻ ഈ ക്ലാസിൻ്റെ തുടക്കത്തിൽ പറഞ്ഞു, ഏത് ഈശ്വരനെ, സരസ്വതി, ലക്ഷ്മി, പാർവതി, ഗണേശൻ, ആരെ വേണമെങ്കിലും ആരാധിച്ചോളൂ, വിത്ത് ഡിവോഷൻ, ഡെഡിക്കേഷൻ, സിൻസിയറിറ്റി. അതിലൂടെ അവർ ചെന്നെത്തുന്നതും ഞാൻ പറഞ്ഞ വഴിയിലേക്കാണ്. അപ്പോൾ വാസുദേവ സർവമിതി കറക്റ്റാണല്ലോ, പക്ഷെ ഇത് മനസ്സിലാക്കാൻ പലർക്കും പറ്റണില്ല.
സുദുർലഭ, അവർ ദുർലഭന്മാരാണ്. ശ്രീകൃഷ്ണനാണ് എല്ലാം എന്നുള്ളതിന് വേറൊരർത്ഥം കൂടിയുണ്ട്. ശ്രീകൃഷ്ണൻ പറഞ്ഞ ആ വഴി തന്നെയാണ് എല്ലാവരും എത്തേണ്ടത്, നടക്കേണ്ടത്. അത് ഭഗവത്ഗീതയുടെ വഴിയാണ്. ശ്രീകൃഷ്ണനാണ് എല്ലാം എന്ന് പറഞ്ഞാൽ ശ്രീകൃഷ്ണൻ നടക്കുന്നതിൻ്റെ പുറകിൽ കണ്ണടയും വെച്ചുകൊണ്ട് വടിയും പിടിച്ചുകൊണ്ട് നടക്കാനല്ലല്ലോ നമ്മൾ പറയുന്നത്. ശ്രീകൃഷ്ണൻ കാണിച്ചു തന്ന വഴി അതേതാണ്? അത് ഭഗവത്ഗീതയുടെ വഴിയാണ്. ഇപ്പോൾ വാസുദേവ സർവമിതി, ഈ ജീവിതത്തിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ലഭിക്കുന്നത് വാസുദേവനിൽ നിന്നാണ്, ശ്രീകൃഷ്ണനിൽ നിന്നാണ് എന്ന് അറിയുന്നവർ വളരെ കുറവാണ്. കാരണം എന്താ? ഭഗവത്ഗീത പഠിക്കുന്നതിനേക്കാളും പലർക്കും എളുപ്പം അമ്പലങ്ങളിൽ ചെന്ന് പ്രാർത്ഥിക്കുക, വഴിപാട് കൊടുക്കുക. അത് തെറ്റാണെന്നല്ല, അത് നല്ലത് തന്നെയാണ്. പക്ഷേ ഭഗവത്ഗീത പഠിക്കുമ്പോൾ നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന നെഗറ്റീവ് വാശി, പക, വിദ്വേഷം, അസൂയ, കുശുംബ, കുനിഷ്ഠ, പരദൂഷണം, പാരവെപ്പ്, കാലുവാരല, കുന്നായ്മ തുടങ്ങിയ കുറേ നെഗറ്റീവുകൾ, ചോറ്റാനിക്കരയിൽ തൊഴാൻ പോകുമ്പോഴും ഗുരുവായൂരിൽ തൊഴാൻ പോകുമ്പോഴും പൂർണ്ണത്രയീശ ക്ഷേത്രത്തിൽ തൊഴാൻ പോകുമ്പോഴും കിട്ടുന്ന പോസിറ്റീവിനേക്കാൾ നെഗറ്റീവുകൾ കുറയ്ക്കാനുള്ള പോസിറ്റീവ് ഭഗവത്ഗീത വായിക്കുമ്പോൾ കിട്ടും. നെഗറ്റീവുകൾ കുറയ്ക്കാനുള്ള പോസിറ്റീവുകൾ അമ്പലത്തിൽ പോകുന്നതിനേക്കാൾ നമുക്ക് ഭഗവത്ഗീതയിലൂടെ കിട്ടും. അങ്ങനെയുള്ള ആൾക്കാർ വളരെ കുറവാണ്. നിങ്ങൾ നോക്കിക്കോളൂ ഭഗവത്ഗീത. സാറേ, ഞാൻ ഭഗവത്ഗീത വായിക്കാറുണ്ട്. വളരെ വിരളമായിട്ടുള്ള വ്യക്തികൾ നിരന്തരം ഭഗവത്ഗീത വായിക്കാറുള്ളൂ, വളരെ വിരളമായിട്ടുള്ളത്. ഈ ഭഗവത്ഗീത നിരന്തരം വായിക്കുന്നവരിൽ വളരെ വിരളമായിട്ടുള്ളവർക്കേ ഭഗവത്ഗീതയുടെ അർത്ഥം അറിയുള്ളൂ. ഭഗവത്ഗീതയുടെ അർത്ഥം അറിയുന്നവരിൽ വളരെ വിരളമായിട്ടുള്ളവർക്കേ ഭഗവത്ഗീതയുടെ സന്ദേശം അറിയുള്ളൂ. ഭഗവത്ഗീതയുടെ അർത്ഥവും സന്ദേശവും അറിയുന്നവരിൽ വളരെ വിരളമായിട്ടുള്ളവരെ അത് ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കാറുള്ളൂ. അർത്ഥം മനസ്സിലായല്ലോ. വളരെ കുറച്ച് പേരെ ഭഗവത്ഗീത വായിക്കാറുള്ളൂ. വായിക്കുന്നവരിൽ വളരെ കുറച്ച് പേർക്ക് അർത്ഥം അറിയുള്ളൂ. അർത്ഥം അറിയുന്നവരിൽ വളരെ കുറച്ച് പേർക്ക് ഭഗവത്ഗീതയുടെ സന്ദേശം അറിയുള്ളൂ. സന്ദേശം അറിയുന്നവർ കുറച്ച് പേര് ഭഗവത്ഗീത ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കാറുള്ളൂ. അത് തന്നെയാണ് കൃഷ്ണൻ പറയുന്നത്, സമഹാത്മാസു ദുർലഭ. അവിടെയും അവൻ തറയാണെന്ന് പറഞ്ഞിട്ടില്ല, മഹാത്മാവാണെന്ന് തന്നെയാണ് കൃഷ്ണൻ പറഞ്ഞിരിക്കുന്നത്. അതായത് വാസുദേവനാണ് ഈ സർവചരാചരങ്ങളുടെയും ജീവിതത്തിൻ്റെ നിലനിൽപ്പിനും മുമ്പോട്ടുള്ള പ്രയാണത്തിനും നൽകിയിരിക്കുന്ന സന്ദേശങ്ങളെന്നും മനസ്സിലാക്കുന്ന മഹാത്മാക്കൾ മനുഷ്യരെന്നല്ല പറഞ്ഞിരിക്കുന്നത്, പണ്ഡിതരെന്നല്ല പറഞ്ഞിരിക്കുന്നത്, ജ്ഞാനികളെന്നല്ല പറഞ്ഞിരിക്കുന്നത്, മനുഷ്യരെന്നല്ല പറഞ്ഞിരിക്കുന്നത്. അവർക്ക് കൃഷ്ണൻ കൊടുത്ത പേര് മഹാത്മാക്കൾ എന്ന് തന്നെയാണ്. അതുകൊണ്ട് അവർ ലോവർ ഗ്രേഡാണെന്ന് അർത്ഥമേയില്ല. കാരണം മഹാത്മാക്കൾ എന്ന് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ഏത് രീതിയിലൂടെ ഈശ്വരനെ, വാസുദേവനെ, കൃഷ്ണൻ്റെ വഴിയിൽ എത്തുന്നവരും അവര് മഹാത്മാക്കൾ തന്നെയാണ്. പക്ഷെ കൃഷ്ണനാണ് എല്ലാം എന്ന് അവർക്ക് മനസ്സിലാക്കാൻ കാലങ്ങൾ കുറേ എടുക്കേണ്ടി വരും. ബഹൂനാം ജന്മനാം അന്തി മാത്രമേ അത് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ എന്ന് കൃഷ്ണൻ പറയുന്നു. എല്ലാ വാക്കുകളും ഉപയോഗിച്ചിരിക്കുന്നത് വെറുതെ ശ്രദ്ധിക്കുക. ഇവിടെ നോക്കൂ, ഉദാര, കുറച്ച് നേരത്തെ പറഞ്ഞ ശ്ലോകത്തിൽ ഉദാരാ സർവയേവ ഇതേ, അവരെല്ലാവരും നല്ല മനുഷ്യരാണെന്ന് പറയുന്നത്. ഇവരെ ഉദാരന്മാർ, മഹാന്മാരെന്നാണ്. ഉദാരന്മാരെന്ന് വെച്ചാൽ ഈ ഇസ്കോണിൻ്റെ പുസ്തകത്തിൽ പറയുന്നു മഹാന്മാർ തന്നെയാണ് അവർ. അപ്പോൾ അവർ തറയാണെന്ന് പറഞ്ഞിട്ടില്ല കൃഷ്ണൻ. ഇവിടെ എന്താ പറയുന്നത്? സ മഹാത്മാ എന്ന വാക്ക് രണ്ട് ശ്ലോകത്തിലും മഹാത്മാക്കൾ എന്ന് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഏത് ലെവലിൽ നിങ്ങൾ ഏത് ലെവലിലുള്ള ഈശ്വരനെ ആരാധിച്ചാലും അത് മോശമാണെന്നോ തറയാണെന്നോ ലോവർ ഗ്രേഡ് ആണെന്നോ അപ് ടു ദി മാർക്കാണ് അല്ലെന്നോ ഒന്നും കൃഷ്ണൻ പറഞ്ഞിട്ടില്ല. രണ്ട് വിഭാഗത്തിൽപ്പെട്ടവരെയും എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരെയും മഹാത്മാവ് എന്ന് തന്നെയാണ് വിളിക്കുന്നത്. നിങ്ങൾക്കറിയാം, ത്യാഗരാജ ഭാഗവതർ എവിടേക്കോ പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഒരു സ്ഥലത്ത് സംഗീത കച്ചേരി നടക്കുകയാണ്. ത്യാഗരാജ ഭാഗവതരുടെ സിനിമയിലാണ് ഞാനത് കണ്ടത്. അപ്പോൾ സംഗീത കച്ചേരി നടക്കുകയാണ്. അപ്പോൾ ആരോ പറഞ്ഞു ത്യാഗരാജ ഭാഗവതർ ഇന്ന സമയത്ത് ഇത് കൂടെ കടന്നു പോകുന്നുണ്ടെന്ന്. അപ്പോൾ ഈ സംഗീത കച്ചേരി നടക്കുന്ന സമയത്ത് ത്യാഗരാജ ഭാഗവതരുടെ ഗുരുവും അവിടെ ഉണ്ടായിരുന്നു. പേരെനിക്ക് അറിഞ്ഞുകൂടാ, അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ കേട്ടിട്ടുമില്ല, എനിക്ക് അറിഞ്ഞും കൂടാ. അപ്പോൾ എല്ലാവരും ചെന്ന് ത്യാഗരാജ ഭാഗവതരെ ക്ഷണിച്ചു, ഈ സദസ്സിലേക്ക് കൊണ്ടുവന്നു. സദസ്സിലേക്ക് കൊണ്ടുവരുമ്പോഴത്തേക്കും ത്യാഗരാജ ഭാഗവതരുടെ ഗുരു വളരെ പ്രായമായി. അദ്ദേഹം സദസ്സിനോട് പറയുന്നത്, ലോകത്തിലെ എല്ലാ ശിഷ്യന്മാരും അറിയപ്പെടുന്നത് ഇന്ന ഗുരുവിൻ്റെ ശിഷ്യനാണ് എന്ന് പറഞ്ഞിട്ടാണ്. ഞാൻ ചെമ്പൈ വൈദ്യനാഥ ഭാഗവതരുടെ സ്റ്റുഡൻ്റാണ്, ഞാൻ യേശുദാസിൻ്റെ സ്റ്റുഡൻ്റാണ്,
ഞാൻ ബാലമുരളികൃഷ്ണയുടെ സ്റ്റുഡൻ്റാണ്, പി ലീലയുടെ സ്റ്റുഡൻ്റാണ്, ചിത്രയുടെ സ്റ്റുഡൻ്റാണ് എന്ന് പറഞ്ഞിട്ടാണ് അറിയപ്പെടുന്നത് എന്ന്. അതുപോലെ ഈ ഗുരു പറയുന്നു, ലോകത്തിലെ എല്ലാ ശിഷ്യന്മാരും അറിയപ്പെടുന്നത് ഇന്ന ഗുരുവിൻ്റെ, പ്രസിദ്ധനായ ഇന്ന ഗുരുവിൻ്റെ ശിഷ്യനാണെന്നാണ്. പക്ഷേ ഞാൻ അറിയപ്പെടുന്നത് ലോകപ്രശസ്തനായ ത്യാഗരാജ ഭാഗവതരുടെ ഗുരുവാണെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അറിയപ്പെടുന്നത്. ഗുരുവാണെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അറിയപ്പെടുന്നത്. അപ്പോൾ ഈ ത്യാഗരാജ ഭാഗവതർ ആ സിനിമയിൽ ഇങ്ങനെ കയ്യൂപ്പി നിൽക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം, എന്നാൽ അവിടെയുള്ള സദസ്സിലെ ഓരോരുത്തരും അവരുടെ അഹങ്കാരം കാണിക്കാൻ ഈ കസർത്ത് നടത്തുക എന്നുള്ളത് സംഗീത കച്ചേരിയിലുള്ളതാണെങ്കിൽ ചാടി തുള്ളി ചാടി പടോ 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 എന്ന് പറഞ്ഞ സൗണ്ടൊക്കെ ഉണ്ടാക്കി മുമ്പിലുള്ളവർക്ക് വളരെയധികം ഹരം പിടിപ്പിക്കുന്ന രീതിയിലുള്ള സംഗീതം, കർണാടിക് മ്യൂസിക്, ലോക്കൽ സംഗീതങ്ങളൊക്കെ ഹരം പിടിപ്പിക്കുന്ന രീതിയിലുള്ള സൗണ്ടുകളും ചാട്ടവും തുള്ളലും ബോഡി ലാംഗ്വേജും ഓർക്കസ്ട്ര ഒക്കെ ഉപയോഗിച്ചിട്ട് ചെയ്യുന്നത്. അതിനാണ് സാധാരണ വളരെ കാര്യമായിട്ട് പറയുന്ന കസർത്ത് എന്നാണ് പണ്ട് പറയാറുള്ളത്, ഇപ്പം എന്താ പറയാറുള്ളത് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഈ കസർത്ത് കാണിച്ചിട്ട് സംഗീതത്തിൻ്റെ പ്രഗത്ഭ്യം കാണിക്കുന്നവരായിരുന്നു ത്യാഗരാജ ഭാഗവതരുടെ സാന്നിധ്യത്തിൽ മറ്റുള്ളവർ ചെയ്തത്. പക്ഷേ എല്ലാവർക്കും അറിയാം അവരുടെ അഹങ്കാര പ്രൊജക്ഷനാണെന്ന്, അപ്പുറത്തിപ്പുറത്ത് എല്ലാവർക്കും അറിയാം. അതെല്ലാം കഴിഞ്ഞിട്ട് ത്യാഗരാജ ഭാഗവതരോട് ഒരു കീർത്തനം പറയാൻ, ഒരു കീർത്തനം ചൊല്ലാൻ ആലപിക്കാൻ പറയുകയാണ്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ എല്ലാവരെയും തൊഴുത് 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 അവസാനം അന്തരു മഹാനുഭാവലും, എന്തൊരു മഹാനുഭാവലും എന്നും ആവാം, അന്തരു എൻ്റെ മുമ്പിലുള്ളവരെല്ലാം മഹാനുഭാവന്മാരാണ്, അന്തരിക്കീം ആ വന്ദനം മുഴുവൻ, എല്ലാവർക്കും എൻ്റെ വന്ദനം. ഇത് തനി കസർത്ത് നടത്തിയിരിക്കുന്ന പാർട്ടികളാണ്, തനി കസർത്ത് നടത്തിയിരിക്കുന്ന പാർട്ടികളാണ് ഈ മുമ്പിലിരിക്കുന്നത്. പക്ഷേ ഈ പൊളൈറ്റായിട്ടുള്ള ത്യാഗരാജ ഭാഗവതരുടെ ആ സംഗീതത്തിൻ്റെ ആദ്യത്തെ വരി കഴിഞ്ഞപ്പോൾ, പണ്ട് തിരുവിളയാടൽ എന്നൊരു സിനിമയുണ്ട്, തിരുവിളയാടൽ എന്ന സിനിമയിൽ പാട്ടും നാനേ എന്നൊരു പാട്ടുണ്ട്, അത് ശിവൻ തന്നെ വന്ന് പാടുകയാണ്. ഞാനവിടെ ഉണ്ടായിരുന്നു ശിവൻ്റെ കൂടെ. അപ്പോൾ ശിവൻ തന്നെ പാടുന്ന സമയത്ത് ഭയങ്കര അഹങ്കാരിയായിട്ടൊരു പാട്ടുകാരൻ അങ്ങ് വിറങ്ങലിക്കുകയാണ്, അയാൾക്ക് ഉറക്കവും വരുന്നില്ല, അയാൾക്ക് ഒന്നും വരുന്നില്ല. ഇപ്പോൾ ശിവൻ പാട്ടും നാനേ ഭാവവും നാനേ എന്ന് പറയുന്നിട്ടുള്ള ആ പാട്ട് തിരുവിളയാടലിൽ പാടുമ്പോൾ ആ പാട്ട് അഹങ്കാരിയായ പാട്ടുകാരിങ്ങനെ വിറയ്ക്കുകയാണ്. ആ പാട്ടിൻ്റെ മുമ്പിൽ ഇയാളൊന്നുമല്ല. അത് തന്നെയാണ് ത്യാഗരാജ ഭാഗവതരുടെ മുമ്പിൽ അന്തരു മഹാനുഭാവലു എന്ന് പറഞ്ഞ് പാടി ആ പാട്ട് പാടുമ്പോൾ ഞങ്ങളൊക്കെ മഹാനുഭാവലു എന്ന് പറയുന്ന ലെവലിലേക്ക് ത്യാഗരാജ ഭാഗവതർ ഉയർന്നു ഉയർന്നു പോവുകയും ഞങ്ങൾ തന്നെത്താനെ താഴ്ന്ന് താഴ്ന്ന് താഴ്ന്നു പോവുകയും ചെയ്യുന്ന അവസ്ഥ ഒന്ന് നോക്കാം. എന്നിട്ട് ചിന്തിക്കുക, ശ്രീകൃഷ്ണൻ ഇവരൊക്കെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് മഹാത്മാവ് എന്നാണ് അല്ലേ. ഉദാര സർവയേ വൈദേ, ഉദാര എന്ന് വെച്ചാൽ മഹാത്മാക്കളാണ് ഇവരെല്ലാവരും. കൃഷ്ണൻ ഉപയോഗിച്ചിരിക്കുന്ന വാക്കാണ്, ഭാരതത്തിലുള്ളവരെല്ലാവരും മഹാത്മാക്കളാണെന്ന് ജോ ബൈഡൻ പറഞ്ഞാൽ എങ്ങനെയിരിക്കും? ഭാരതം എൻ്റെയും പൂർവികരുടെ തറവാടാണെന്ന് പറയുന്ന മാതിരിയല്ലേ ഭാരതത്തോട് കാണിക്കുന്ന ആ ബഹുമാനം, ആ അഭിമാനത്തോടുകൂടി പറയുന്നത്? ഇവിടെയും അത് തന്നെ, മഹാത്മാ എന്ന വാക്ക് തന്നെയാണ്. മഹാത്മാഗാന്ധിയെ മഹാത്മാ എന്ന് രവീന്ദ്രനാഥ ടാഗോർ വിളിച്ചത് കാരണം വേറെ ഇനി ഈ ലെവലിലൊന്നും ആരും ഇല്ല. ബീരുക്കളാക്കി 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 ഇംഗ്ലീഷുകാരുടെ അടുത്ത് പിച്ചതണ്ടി 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 രാഷ്ട്രത്തിന് സ്വാതന്ത്ര്യം വാങ്ങിച്ചു കൊടുത്ത ഒരു ഒരു മനുഷ്യൻ വേറെ ഉണ്ടാവാൻ സാധ്യതയില്ല. മഹാത്മാഗാന്ധിയെപ്പോലെ മഹാത്മാഗാന്ധി മാത്രമേ ഉണ്ടാവുള്ളൂ എന്നറിഞ്ഞുകൊണ്ട് തന്നെയാണ് മഹാത്മാ എന്ന്. അതിന് മഹാത്മാഗാന്ധി മറുപടിയും കൊടുത്തു, നിങ്ങൾക്ക് മഹാത്മാവെന്ന് പേര് എങ്ങനെയാണ് ഉണ്ടായതെന്ന് ചോദിച്ചാൽ എൻ്റെ കുഴപ്പങ്ങൾ എന്തൊക്കെയാണെന്ന് എനിക്കറിയാമെന്ന് ജനങ്ങൾക്കറിയാം, അതുകൊണ്ടാണ് എന്നെ മഹാത്മാവെന്ന് വിളിക്കുന്നത്. അത് കറക്റ്റാണ്, എൻ്റെ കുഴപ്പങ്ങൾ എന്തൊക്കെയാണെന്ന് എനിക്കറിയാമെന്ന് മറ്റുള്ളവർക്കറിയാം, അതുകൊണ്ട് അവരെന്നെ മഹാത്മാവെന്ന് വിളിക്കുന്നു എന്നുള്ളത് 100% ശരിയാണ്. ഏതായാലും ശ്രീകൃഷ്ണൻ 2 ശ്ലോകത്തിൽ 4 കാറ്റഗറിയിൽപ്പെട്ട വ്യക്തികളെ ഉദാര മഹാത്മാക്കളെന്നും ഇവിടെ അതേപോലെ തന്നെ മഹാത്മാ എന്ന വാക്കും ഉപയോഗിച്ചത് ശ്രീകൃഷ്ണൻ്റെ ക്വാളിറ്റിയാണ്, ശ്രീകൃഷ്ണൻ്റെ ഗ്രേറ്റ്നെസ്. ഇന്ന് ശരിക്കും ബൈഡൻ നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ ഒന്ന് ഹഗ് ചെയ്യാൻ, കെട്ടിപ്പിടിക്കാൻ ആഗ്രഹിച്ചു എങ്കിലും കൊറോണ പ്രോട്ടോക്കോളിൻ്റെ സ്ട്രിക്ട്നെസ്സിൽ മൂടി നിന്നതുകൊണ്ട് കയ്യിൽ മാത്രം പിടിച്ച് അത് നിർത്തേണ്ടി വന്നു, കെട്ടിപ്പിടിച്ചില്ല. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, കാരണം നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിലും ലോകം എന്നെ കാണുന്നു, കൊറോണ പ്രോട്ടോക്കോൾ ഞാൻ പാലിക്കുന്നുണ്ടോ? ഞാൻ ഇന്ത്യൻ പ്രധാനമന്ത്രി, നിങ്ങൾ അമേരിക്കൻ പ്രസിഡൻ്റോ ആയതുകൊണ്ട് കാര്യമില്ല, കൊറോണ പ്രോട്ടോക്കോൾ എനിക്കും നിങ്ങൾക്കും ആപ്ലിക്കബിളാണ്. അതുകൊണ്ട് നമ്മൾ രണ്ടുപേരുടെ ലെവലിൽ നമ്മൾ ബോധമുള്ളവരാവണം. ബിലോ എ പർട്ടിക്കുലർ ലെവൽ വി ഷുഡ് നോട്ട് ഗോ ഡൗൺ. കൊറോണയ്ക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രി എന്നും അമേരിക്കൻ പ്രസിഡൻ്റ് എന്നും ഒന്നുമില്ല.
കൊറോണയ്ക്ക് ഒന്നേ ഉള്ളൂ, സി പി എമ്മിൻ്റെ സെക്രട്ടറി ആണെങ്കിൽ കൊറോണ വരില്ല, അതിനേക്കാളും വിഷം അകത്തുണ്ട്. സി പി എമ്മിൻ്റെ മുഖ്യമന്ത്രി ആണെങ്കിലും വരില്ല, അതിനേക്കാളും പ്രശ്നങ്ങൾ അകത്തുണ്ട്. പിന്നെ സി പി എമ്മിൻ്റെ വളരെ ടോപ്പ് നേതാക്കന്മാർക്ക് ആർക്കും കൊറോണ വരില്ല, കാരണം കൊറോണ വന്നാൽ കൊറോണ പണ്ടാറുടങ്ങി പോവും. പക്ഷേ ആ കൊറോണയ്ക്ക് യാതൊരു സംശയമില്ല, ബൈഡൻ എന്നോ പ്രധാനമന്ത്രി എന്നോ നമ്മുടെ ഫിനാൻസ് മിനിസ്റ്റർ നിർമ്മലാ സീതാരാമൻ എന്നോ രാജ്നാഥ് സിംഗ് എന്നോ ഒരു വ്യത്യാസമില്ല, അവർക്ക് എല്ലാവർക്കും വരും, കാരണം അകത്ത് അത്രയും വിഷമില്ല. അപ്പോൾ ഓർമ്മിക്കുക, എല്ലാതും ആ മഹാത്മാവ് എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് ശ്രദ്ധിക്കണം. എത്ര ഇഷ്ടമില്ലാത്ത വ്യക്തിയാണെങ്കിലും നന്മ നിറഞ്ഞ പ്രവൃത്തി ചെയ്യുന്ന വ്യക്തികൾ ചെയ്യുന്ന പ്രവൃത്തി ലോവർ ഗ്രേഡ് ആണെങ്കിലും മിഡിൽ ഗ്രേഡ് ആണെങ്കിലും ഹയർ ഗ്രേഡ് ആണെങ്കിലും അവരെ മഹാത്മാവെന്ന് വിളിച്ചത് ഗോപാലകൃഷ്ണനല്ല, അവരെ മഹാത്മാവെന്ന് വിളിക്കുന്നത് ചിദാനന്ദപുരി സ്വാമിയല്ല, അവരെ മഹാത്മാവെന്ന് വിളിച്ചത് മാതാ അമൃതാനന്ദമയ്യല്ല, സത്യസായിബാബയല്ല, ശ്രീകൃഷ്ണൻ തന്നെയാണ് അവരെ മഹാത്മാവെന്ന് വിളിച്ചത്. അവിടെയാണ് നമുക്ക് ശ്രീകൃഷ്ണൻ്റെ മഹത്വം അറിയാൻ സാധിക്കുക. അപ്പോൾ ആ വരികൾ കഴിഞ്ഞു, അടുത്തത് കാമൈഹി തൈഹി തൈഹി ഹൃതജ്ഞാന ഹൃതജ്ഞാന കാമൈഹി ആഗ്രഹം. ഓരോരുത്തർക്കും ഓരോ തരത്തിൽ ആഗ്രഹമാണ്. എൻ്റെ മകൾക്ക് നല്ല ഭർത്താവിനെ കിട്ടണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ പിന്നെ ഇവിടെ അലുവയ്ക്ക് അടുത്ത തിരുവൈരാണിക്കുളത്തേക്ക് പോകും. ആ തിരുവൈരാണിക്കുളത്തേക്ക് പോകാൻ കാരണം എൻ്റെ മകളുടെ കല്യാണം ഭംഗിയായിട്ട് നടക്കണം. അപ്പോൾ അവരങ്ങോട്ട് പോകും. വേറെ ചിലർ വേറെ ഏതെങ്കിലും അമ്പലത്തിലേക്ക് പോകും. കാർത്യായനി ക്ഷേത്രം ചേർത്തലയിലേക്ക് പോകുന്നവരുണ്ട്. പിന്നെ ചിറ്റൂർ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിലേക്ക് പോകുന്നവരുണ്ട്. വേറെ ചിലർ ഹരിപ്പാട് ഒരു അമ്പലമുണ്ട്, അതിന് നല്ലൊരു പേരാണ്, ക്ലാവ് പിടിച്ച എണ്ണ വായി കൊടുത്തിട്ട് കൈവേഷമൊക്കെ ഛർദ്ദിപ്പിക്കുന്നതാണ്. അതിന് നല്ല മനുഷ്യരുടെ കൈവേഷമേ ഛർദ്ദിക്കുള്ളൂ കേട്ടോ, അല്ലാത്തവരുടെ ഒന്നുമില്ല. കാരണം വേഷമാണ് മൊത്തത്തിൽ ഛർദ്ദിക്കണേ, എവിടെ കിട്ടാ ഛർദ്ദിക്കണേ. അതുകൊണ്ട് തൈഹി തൈഹി ഹൃതജ്ഞാന ഹൃതജ്ഞാന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപഹരിക്കപ്പെട്ട നശിപ്പിക്കപ്പെട്ട ജ്ഞാനമുള്ളവർ, ഹൃദം നശിപ്പിക്കപ്പെട്ടത്, ആഹരതി ഇതി ഹൃ അല്ല. അപ്പോൾ സ്വീകരിച്ച ജ്ഞാനമുള്ളവരല്ല ഹൃദജ്ഞാനം എന്ന് വെച്ചാൽ അബ്നോർമലായിട്ട് ജ്ഞാനമുള്ളവർ, അവരവരുടെ ആഗ്രഹ പൂർത്തീകരണത്തിന് വേണ്ടിയിട്ട് വികൃതമായിട്ടുള്ള ജ്ഞാനത്തോടു കൂടി മുമ്പോട്ട് പോകുന്നവരെ ജ്ഞാന പ്രപദ്യന്തേ അന്യദേവത. അന്യദേവതയെ ആരാധിക്കരുതെന്നാണ് ബൈബിൾ പറയുന്നത്. ഇവിടെ അങ്ങനെയല്ല, പ്രപദ്യന്തേ എന്ന് വെച്ചാൽ പോസിറ്റീവ് ആക്കാണ്. പ്രപദ്യന്തേ എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റ് ദൈവങ്ങളുടെ പുറകിൽ പോകുന്നു എന്നൊന്നുമല്ല, മറ്റു ദൈവങ്ങളെ ആരാധിക്കുന്നു. ആ പ്രപദ്യന്ത എന്നുള്ള വാക്ക് ശരണം പ്രാപിക്കുന്നു എന്ന പോസിറ്റീവ് വാക്കാണ്. വിമർശനാത്മകമായ നെഗറ്റീവായിട്ടുള്ള അസൂയ കലർന്ന ഒരു വാക്കുമല്ല കൃഷ്ണൻ പറഞ്ഞിരിക്കുന്നത്. മറ്റു ദൈവം ചോറ്റാനിക്കര ഭഗവതിയിലേക്ക് ക്ഷേത്രത്തിലേക്ക് പോകുന്നവരുണ്ട്, ആനന്ദവല്ലീശ്വരൻ ഞാൻ പറയുകയുണ്ടായി. ഓരോരുത്തർക്കും ഓരോ ദേവതയെ ആരാധിക്കണമെന്നുണ്ടെങ്കിൽ മനുഷ്യനെ അല്ല ദേവത എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പുണ്യവാളന്മാർ അതിനകത്ത് പെടില്ല, പുണ്യവാളന്മാർ അതിനകത്ത് പെടില്ല, അവർ ദേവതമാരല്ല, അവർ മധ്യസ്ഥന്മാരാണ്. അപ്പോൾ അന്യദേവതാ സങ്കല്പം ഭാരതത്തിൽ മാത്രമേ ഉള്ളൂ, ഭാരതത്തിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ അന്യദേവതമാരെ അവർ ആരാധിക്കുന്നു എങ്കിൽ അതിൻ്റെ കാരണം കാമൈഹി തൈഹി തൈഹി ഹൃതജ്ഞാന, തെറ്റായിട്ടുള്ള ആഗ്രഹങ്ങളുടെ പൂർത്തീകരണത്തിനു വേണ്ടി തെറ്റായിട്ടുള്ള അറിവുള്ളവർ, തെറ്റായിട്ടുള്ള ആഗ്രഹങ്ങളുടെ പൂർത്തീകരണത്തിനു വേണ്ടി തെറ്റായിട്ടുള്ള വഴിയിൽ കൂടെ പോകുന്നവർ, അധാർമിക വഴിയല്ല, ക്രൂരമായ വഴിയല്ല, അതുപോലെ തന്നെ നെഗറ്റീവ് വഴിയല്ല, ശരിയല്ലാത്ത വഴി കൂടെ എന്നേ അർത്ഥമുള്ളൂ. ശരിയല്ലാത്ത വഴി എന്ന് പറഞ്ഞാൽ പാപികളുടെ വഴി എന്നർത്ഥമില്ല, നരാധമന്മാ അധമന്മായിട്ടുള്ള വഴി എന്നർത്ഥമില്ല, ശരിയല്ലാത്ത വഴിയിൽ. ഹൃദജ്ഞാന എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൃദജ്ഞാന എന്ന് പറഞ്ഞാൽ അബ്നോർമലായിട്ടുള്ള ജ്ഞാനമുള്ളവർ, തെറ്റായിട്ടുള്ള ജ്ഞാനമുള്ളവർ. അന്യദേവത പ്രപദ്യന്തി, മറ്റ് ദേവതമാരെ ആശ്രയിക്കുന്നു, ഒരു കുഴപ്പമില്ല. തം തം നിയമമാസ്തായ, അതിനൊരു കണ്ടീഷൻ, ഗണപതിയെ ആരാധിക്കുമ്പോൾ അതിനൊരു റൂളുണ്ട്. ശിവനെ ആരാധിക്കുമ്പോഴത്തേക്കും സോമരേഖ മുറിച്ച് കടക്കരുത്. ഇപ്പോൾ ശിവൻ്റെ അമ്പലത്തിനൊരു പേരുള്ളത് മുക്കാലുവട്ടം, ഇതി കൂടെ പോയിട്ട് അവിടെ വരെ പോയിട്ട് തിരിച്ചിങ്ങനെ വരണം. അപ്പോൾ എന്താ അതിൻ്റെ അർത്ഥം? ശരിക്ക് അഭിമാനത്തോടുകൂടി പറയാൻ, ഡിവോഷൻ ഡെഡിക്കേഷൻ സിൻസിയറിറ്റിയോടുകൂടി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ദേവതമാരെ നിങ്ങളുടെ ഇഷ്ടാഗ്രഹങ്ങൾ അഭീഷ്ട കാര്യങ്ങളുടെ സിദ്ധിക്ക് വേണ്ടി നിങ്ങൾ ആരാധിക്കുമ്പോൾ പ്രപദ്യന്തേ അന്യദേവത, മറ്റ് ദേവതമാരുടെ വഴിയിലൂടെ പോകുമ്പോൾ തം തം നിയമമാസ്തായ. അവിടെ കൃഷ്ണൻ പറയുന്ന വരി നോക്കുക, ആ ദേവത ആരാധനയ്ക്കൊരു നിയമമുണ്ട്. ചോറ്റാനിക്കര ഭഗവതി ക്ഷേത്രത്തിൽ തൊഴാൻ പോകുമ്പോൾ ഒരു നിയമമുണ്ട്.
ശിവക്ഷേത്രത്തിൽ ഒരു നിയമമുണ്ട്, ഏകാദശി പെരുന്തൃക്കോവിലൊരു നിയമമുണ്ട്, എറണാകുളത്ത് അമ്പലത്തിൽ ഒരു നിയമമുണ്ട്. ഓരോ ക്ഷേത്രത്തിലും അതിൻ്റേതായിട്ടുള്ള, ചില ക്ഷേത്രങ്ങളിൽ ഷർട്ട് ഇട്ടുകൊണ്ട് പോവാം, ചില ക്ഷേത്രങ്ങളിൽ ഷർട്ട് ഇടാതെ പോകാം. ശബരിമലയിലേക്ക് പോകുമ്പോഴത്തേക്ക് അർത്ഥമുണ്ടാണ് ജനറലി പറയുക. പതിനെട്ടാം പടി കയറുകയാണെങ്കിൽ തലയിൽ എന്താ പറയുക, ഇരുമുടിക്കെട്ട് വേണം. പിന്നെ കാവ്യ വസ്ത്രം ഉടുക്കാം. വേറൊന്നുമില്ല, ഗുരുസ്വാമിമാർ വേണം. നിയമമുണ്ട്, എല്ലാത്തിനും നിയമം. 41 ദിവസത്തെ വ്രതം വേണമെന്ന് പറയും. അതൊക്കെ അവനവൻ്റെ ഇഷ്ടം. അപ്പം എന്താ, തം തം നിയമമാസ്ഥായ, ഏത് അമ്പലത്തിലേക്ക് ഏത് ഈശ്വരൻ്റെ അടുത്തേക്കാണോ പോകുന്നത് അവിടെ നിലനിൽക്കുന്ന നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രകൃത്യാ നിയതാ സ്വയാ, സ്വയാ സ്വയം തിരഞ്ഞെടുക്കപ്പെട്ടതാണ്. ആരുടെയെങ്കിലും കമ്പൽഷൻ കൊണ്ട് മതം മാറിയിട്ട് ചെന്ന് ചാടുന്നതല്ല. പ്രകൃത്യാൽ, അവനവൻ്റെ ഇൻഹറൻറ്റ് ഇൻട്രിൻസിക് ആയിട്ടുള്ള ക്വാളിറ്റിയിൽ, എനിക്ക് വിദ്യയാണ്, എനിക്ക് വിദ്യാദേവതയാണ് ഞാൻ ഉപാസിക്കുന്നത്, കാരണം എനിക്ക് അറിവ് നേടണം, വേദം പഠിക്കണം, സംസ്കൃതം പഠിക്കണം, വളരെ 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 ഉയർന്ന ലെവലിലേക്ക് പോകണം. അതുകൊണ്ട് ഞാൻ ഉപാസിക്കുന്നത് എൻ്റെ നേച്ചർ അനുസരിച്ച് സരസ്വതി ദേവിയെയാണ്. ഞാൻ എന്നും ഐശ്വര്യപൂർണമായ നല്ല ഗ്ലോറിയസ് ലക്ഷൂറിയസ് ആയിട്ടുള്ള ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് സമ്പത്താണ് വേണ്ടത്, അതുകൊണ്ട് ഞാൻ ലക്ഷ്മി ദേവിയെ ആരാധിക്കുന്നു. എനിക്ക് വേണ്ടത് ശക്തിയാണ്. നോക്കുക, ദേവീ ശക്തി എന്ന് പറഞ്ഞിട്ടല്ലേ താലിബാനിൽ നിന്നുള്ള ഇന്ത്യക്കാരെ സംരക്ഷിച്ചത്, ദേവീ ശക്തി. അവിടെ ആ ശക്തിയുടെ ആരാധനയാണ് അവിടെ ഉപയോഗിക്കുന്നത്. സുദർശന ചക്രമേന്തിയ ശ്രീകൃഷ്ണനെ ഫോക്കസ് ചെയ്യാനല്ലേ പട്ടാളക്കാരോട് കൃഷ്ണൻ പറഞ്ഞത്. അപ്പോൾ സുദർശന ചക്രമേന്തിയ ശ്രീകൃഷ്ണനെയാണ് പട്ടാളക്കാർ ആരാധിക്കേണ്ടത് എന്ന് പറയുന്നതിന് വലിയൊരർത്ഥമുണ്ട്, വലിയൊരർത്ഥമുണ്ട്. തിരുവനന്തപുരത്ത് പഴവങ്ങാടി ഗണപതി എന്ന് പറയുന്നത് തന്നെ ഒരു മിലിട്ടറി ദൈവമാണ്. അവിടെ മിലിട്ടറി ദേവതയാണ്. അതിൻ്റെ ആ ശാന്തിക്കാരനെ അപ്പോയിൻറ്റ് ചെയ്യുന്നതും അവിടുത്തെ കണ്ടീഷൻ ഒക്കെ മിലിട്ടറിക്കാരാണ് ചെയ്യുന്നത്. സാംബശിവൻ, ഡോക്ടർ സാംബശിവൻ അവിടുത്തെ തന്ത്രിയായിരുന്നു. എല്ലാം മിലിട്ടറി റൂളാണ്, കറക്റ്റ് അടയ്ക്കും. അയാൾക്ക് മിലിട്ടറി പെൻഷനാണ്, മിലിട്ടറി പട്ടാളക്കാരൻ്റെ സ്കെയിലാണ് അവിടുത്തെ പൂജാരിക്ക് കൊടുക്കുന്നത്. ആ വിഗ്രഹത്തിന് അതിൻ്റെ പ്രത്യേകതയും ഉണ്ട്, മിലിട്ടറിയുടെ കുറേ പ്രത്യേകതകളും ഉണ്ട്. ആ മിലിട്ടറിയിലെ തിരുവനന്തപുരം റെജിമെൻറ്റിൻ്റെ ആളാണ് ഇതിൻ്റെ പാറ്റേണായിട്ട് കാര്യങ്ങൾ, അക്കൗണ്ട് വെരിഫിക്കേഷനും അക്കൗണ്ടും വഴിപാട് തീരുമാനിക്കുന്ന എല്ലാം മിലിട്ടറിയിൽ നിന്നാണ്. നിങ്ങൾക്കറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി അറിഞ്ഞില്ലെങ്കിൽ ഇപ്പോൾ ഞാൻ പറയുന്നത് മനസ്സിലാക്കിക്കൊള്ളാം. അപ്പോൾ ആ അവിടെയുള്ള നിയമം വേറെയാണ്. നിങ്ങൾ ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിലേക്ക് പോകൂ, നിങ്ങൾക്ക് ഷർട്ട് ഇട്ടുകൊണ്ട് പോകാം, പാൻറ് ഇട്ടുകൊണ്ട് പോകാം, ഒരു കുഴപ്പമില്ല, ഒരു പ്രശ്നമില്ല. നിങ്ങൾക്ക് ആദ്യമായി പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോകാൻ പറ്റില്ല, പാൻറ് ഇട്ടുകൊണ്ടേ കയറ്റില്ല, പൈജാമ ചുരിദാർ ഇട്ടുകൊണ്ട് കയറ്റിയില്ല. അവിടെ വേറെ റൂളാണ്. അവിടെ ഒരു ഡബിള് ഒരു മുണ്ടെടുത്ത് കെട്ടണം, എന്നിട്ട് അകത്തേക്ക് പോകാൻ പറ്റുള്ളൂ അവിടുത്തെ. ഇപ്പൊ തം തം നിയമമാസ്ഥായ, എന്താ ലെവൽ അല്ലേ, എന്താ ലെവൽ. രമണ മഹർഷിയുടെ അടുത്ത് തിരുവല്ലയിൽ നിന്ന് പോയ കുറെ മലയാളികൾ പറഞ്ഞു, അത്രേ ഈ തിരുവണ്ണാമല ഈ അമ്പലത്തിൽ തൊഴാൻ പോയപ്പോൾ പൂജാരിമാർ തമ്മിൽ വഴക്ക്, പൂജാരിമാർ തമ്മിൽ ഒച്ചയെടുക്കുന്നതാണ് ഞങ്ങൾ കണ്ടത്. തീർത്ഥം കൊടുക്കുന്നവൻ്റെ അവിടെ പോയപ്പോഴത്തേക്ക് അവയാളാണെങ്കിൽ വെറുതെ ഷൗട്ട് ചെയ്യുന്നു. അവിടെ താമസിക്കാനുള്ള ഹോസ്റ്റലോ ലോഡ്ജോ എന്തൊക്കെയോ ഉണ്ട്. അവിടെ ചെന്നപ്പോഴത്തേക്കും അവിടെ വെള്ളം വയ്ക്കുന്നവനും കിടക്ക വിരിക്കുന്നവനും പുതപ്പ് വിരിക്കുന്നവനും ഒക്കെ പൈസ എടുക്കുന്നവനും അവർ തമ്മിലുള്ള വഴക്കും ഫൈറ്റിങ്ങുമാണ് കണ്ടത്. രമണ മഹർഷി അങ്ങ് ഈ തിരുവണ്ണാമലയ്ക്ക് അകത്തിരുന്ന് അങ്ങ് ജീവിച്ചിരിക്കുമ്പോൾ തന്നെയാണ് ഈ തിരുവണ്ണാമല ക്ഷേത്രത്തിനകത്ത് ഇത്രയും വികൃതമായിട്ടുള്ള ഒരു മനുഷ്യനെ വെറുപ്പിക്കുന്ന തരത്തിലുള്ള പെരുമാറ്റങ്ങളുള്ളത് എന്ന് രമണ മഹർഷിയോട് പറഞ്ഞപ്പോൾ രമണ മഹർഷി പറഞ്ഞത് എന്താണെന്നറിയാമോ, അത് കാണാൻ വന്നവർ അത് കണ്ടിട്ട് പൊക്കോളുക, ഇത് കാണാൻ വന്നവർ ഇത് കണ്ടിട്ട് പൊക്കോളുക. അതാണ്, അത് കാണാൻ വന്നവർ അത് കണ്ടിട്ട് പൊക്കോളുക, ഇത് കാണാൻ വന്നവർ ഇത് കണ്ടിട്ട് പൊക്കോളുക. അപ്പോൾ ഇവിടെ നമ്മുടെ മുമ്പിൽ ആ അമ്പലത്തിൽ പോകുമ്പോൾ ആ നിയമത്തിനോടൊന്നും എനിക്ക് യോജിപ്പില്ല, നിങ്ങൾക്ക് സാമൂഹികമായിട്ട് അതൊക്കെ മാറ്റിയെടുക്കാൻ വേണ്ടി പ്രവർത്തിക്കാം. പക്ഷേ ഇവിടെ കോട്ടക്കൽ ഞാനൊരു അമ്പലത്തിൽ പോയപ്പോഴത്തേക്കും പാൻറ് ഇട്ടോണ്ട് അമ്പലത്തിൻ്റെ മതിൽക്കെട്ടിനകത്ത് പോലും പോകാൻ പറ്റില്ല. തകർന്ന തരിപ്പണമായി കൊണ്ടിരിക്കുന്ന ഒരു അമ്പലമാണത്, നല്ല അമ്പലം. എന്തേ പാൻറ് ഇട്ടുകൊണ്ട് പോകണമെങ്കിൽ അപ്പുറത്ത് കൂടെ പോകണം. അപ്പോൾ അമ്പലത്തിൻ്റെ റോട്ടിലിരുന്നുകൊണ്ടേ തൊഴാൻ പറ്റുള്ളൂ. എന്തൊരു വികൃതമാണല്ലേ. 21-ാം നൂറ്റാണ്ടിലെ കാര്യമാണ് ഞാൻ ആ അമ്പലത്തിൽ കണ്ടത്. അപ്പം നമ്മൾ എന്നാ ഇമ്പ്രൂവ് ആവാന്ന് എനിക്കിപ്പോഴും മനസ്സിലാവണില്ല. ഏതായാലും അത് അവിടെ ഇരിക്കട്ടെ. പക്ഷേ പറയാൻ ഉദ്ദേശിച്ചത്, തം തം നിയമമാസ്ഥായ, ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിലെ നിയമമല്ല, പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ നിയമമല്ല, പഴവങ്ങാടി ഗണപതി ക്ഷേത്രത്തിലെ നിയമമല്ല, ശംഖുമുഖത്തെ ക്ഷേത്രത്തിലെ നിയമമല്ല, ഗുരുവായൂർ അമ്പലത്തിലെ നിയമമല്ല, പൂർണത്രീശ ക്ഷേത്രത്തിലെ നിയമമല്ല, ചോറ്റാനിക്കരയിലെ നിയമമല്ല, മറ്റൊരു ക്ഷേത്രത്തിലെ എല്ലാം വ്യത്യാസമുണ്ട്. അപ്പോൾ അവിടെ തൊഴാൻ പോയിട്ട് ആരാധിക്ക
ആരാധിക്കണം എന്ന് ഉറച്ച മനസ്സോടുകൂടി പോകുന്നവർ ഓർമ്മിക്കുക, അവിടെയുള്ള സിസ്റ്റത്തിനെതിരെ ഫൈറ്റ് ചെയ്യുമ്പോൾ ആ നിയമം അനുസരിച്ചിട്ടേ ഫൈറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഫസ്റ്റ് ഒബേ ദെൻ ഓൺലി കംപ്ലെയിൻ, ഫസ്റ്റ് ഒബേ ദെൻ ഓൺലി കംപ്ലെയിൻ. അപ്പൊ ആ നിയമം വേണമെന്ന് കൃഷ്ണൻ 51.5 നൂറ്റാണ്ട് മുമ്പ് പറഞ്ഞു. ഇഷ്ടമില്ലെങ്കിൽ അങ്ങോട്ട് പോകണ്ട, അതിനെതിരെ യുദ്ധം ചെയ്യണമെങ്കിൽ ചെയ്യൂ, പക്ഷേ ആ ക്ഷേത്രത്തിലെ നിയമം അനുസരിച്ചിട്ട് വേണം ഫൈറ്റ് ചെയ്യാനും അതിനെതിരെ പ്രവർത്തിക്കാനും. തം തം നിയമമാസ്തായ പ്രകൃത്യ നിയതാസ്വയ. ഓ എന്താ വാക്കല്ലേ, ഒരു മണിക്കൂർ സംസാരിക്കാനുണ്ട്, ഒരു മണിക്കൂർ. ചില ചില മനുഷ്യരുടെ പ്രകൃതി സ്വഭാവം, അവൻ്റെ സ്വഭാവം അനുസരിച്ച് അവൻ ചില ദേവതാസങ്കല്പത്തോടാണ് ബന്ധമുള്ളത്. അതിനാണ് നമ്മൾ സാധാരണ പറയുക കുടുംബദേവതാസങ്കല്പം, ഗ്രാമദേവതാസങ്കല്പം. ഇപ്പം എൻ്റെ കുടുംബദേവത എന്ന് പറയുന്നത് പടുബിദ്രിയാണ്. കർണാടകയിൽ നിന്ന് നമ്മളുടെ മംഗലാപുരത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന റോഡിൽ ഒരു 10-40 കിലോമീറ്റർ പോയമ്മോ, 40 ആണോ 50 ആണോ എനിക്ക് അറിഞ്ഞുകൂടാ, 20 ആണോ 30 ആണോ എന്ന് പറഞ്ഞുകൂടാ. അവിടെ പാടുബ് എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്, അതിൻ്റെ പഴയ പേര് പടുബിദ്രി. അവിടെയാണ് ഞങ്ങളുടെ തറവാട്. ഞാൻ മലയാളിയല്ല. പാടുബിൽ ഇറങ്ങിയിട്ട് കിഴക്കോട്ട് ഒരു 6 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ എല്ലൂർ മഹാദേവ ക്ഷേത്രമുണ്ട്. പണ്ട് ചീഞ്ഞ് നാറി പുഴുത്ത് അങ്ങ് നശിച്ചു കിടന്നിരുന്ന അമ്പലത്തിൽ ഞാനൊരു 10 കൊല്ലം മുമ്പ് പോയി. താജ്മഹാളിനെ വെല്ലുന്ന വിധത്തിലുള്ള മാർബിളാണ് ആ അമ്പലത്തിലിട്ടിരിക്കുന്നത്. എന്തൊരു ഗംഭീര അമ്പലമാണെന്നറിയോ. അവിടെ ഒരു പ്രത്യേകത കൂടിയുള്ളത്, ഏത് തരത്തിലുള്ള വഴക്കിടുന്നവർക്കും പ്രതിയും വാദിയും അമ്പലത്തിലെ പൂജാരി വിളിച്ച് അവരുടെ കേസുകൾ അവിടെ തീർത്തു കൊടുക്കും. അവരുടെ കേസുകൾ 90% തീരും. അതിന് കോടതി പോകുന്നവർ വളരെ കുറവാണ്. എല്ലൂർ മഹാദേവ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ഗതി കിട്ടാത്തൊരു അമ്പലമായിരുന്നത്. ഇപ്പം കണ്ടാൽ എത്രയോ കോടി രൂപയുടെ ബഡ്ജറ്റാണ്. ഞാനും അവിടെ പോയിട്ട് 500 രൂപ കൊടുത്തിട്ട് വന്നു. എനിക്കത് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് അത്ഭുതം തോന്നി, ഇങ്ങനെ ഒരു അമ്പലം മാറുക എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതെൻ്റെ ഗ്രാമദേവതയാണ്, എൻ്റെ കുലദേവത, ഗ്രാമദേവത, പിന്നെ അങ്ങനെയുള്ള ദേവതമാരെ സങ്കല്പമുണ്ട്. കാരണം ആ ദേവതയാണ് നമ്മൾ ഫോക്കസ് ചെയ്യുക. എല്ലാ ദേവതമാരെയും ഫോക്കസ് ചെയ്യുന്നതിന് പകരം നമുക്ക് ഇഷ്ടദേവതയായിട്ട് കുലദേവത എടുക്കാം, ഗ്രാമദേവത എടുക്കാം. പക്ഷേ അതിൻ്റെ നിയമമുണ്ട്. തം തം നിയമമാസ്തായ പ്രകൃത്യ നിയതാ സ്വയം. അതാണ് ആ വാക്കിൻ്റെ അർത്ഥം. നോക്കൂ, അവനവൻ്റെ നേച്ചർ അനുസരിച്ച്, അവനവൻ്റെ നേച്ചർ അനുസരിച്ചിട്ടാണ് പ്രകൃത്യാൽ. എൻ്റെ നേച്ചർ ശക്തിയെ ആരാധിക്കുന്ന നേച്ചറാണെങ്കിൽ പ്രകൃത്യ നിയത നയിക്കപ്പെടുന്ന സ്വയം, സ്വയം മറ്റൊരാളുടെ കമ്പൽഷൻ കൊണ്ടല്ല ഇതുമാതിരിയുള്ള ദേവതാസങ്കല്പത്തിൻ്റെ പുറകെ പോകുന്നത്, സ്വയമാണ് പോകുന്നത്. എന്താ അല്ലേ കൃഷ്ണൻ പറഞ്ഞിരിക്കുന്ന വരികൾ? ഇതൊക്കെ വായിച്ച് വായിച്ച് വരുമ്പോഴത്തേക്ക് അവസാനം ഒന്ന് മനസ്സിലാവും, ഭഗവത്ഗീത ഇത്രയും കാലം ഒന്നും മനസ്സിലായിട്ടില്ല എന്ന്. മനസ്സിലാക്കും തോറും അതിൻ്റെ എന്താ പ്യൂരിറ്റിയും ക്ലാരിറ്റിയും, പ്യൂരിറ്റിയും ക്ലാരിറ്റിയും കൂടി വരുന്നൊരു ഗ്രന്ഥം. ഹിന്ദു ധർമ്മത്തിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ക്രിസ്ത്യാനികളോടും മുസ്ലിങ്ങളോടും പറയാനുള്ളത്, നിങ്ങൾ മറ്റൊന്നും പഠിക്കണ്ട, നിങ്ങൾ ഭഗവത്ഗീത മാത്രം പഠിക്കൂ. ബൈബിളിനേക്കാളും ചെറുതാണ്, ഖുറാനേക്കാളും ചെറുതാണ്, ആവശ്യമില്ലാത്ത ഒന്നും അതിനകത്തില്ല. ശ്രീകൃഷ്ണൻ പറഞ്ഞ വരികൾ മാത്രം പഠിച്ചാൽ മതി. അത് 574 വരികളാണ്. ഒരു മാസം കൊണ്ട് പഠിക്കാൻ സാധിക്കും, അല്ലെങ്കിൽ 6 മാസം കൊണ്ട്. ജന്മം മുഴുവനും മതം പഠിക്കാൻ തുലക്കുകയും വേണ്ട, മറ്റുള്ളത് പഠിക്കണ്ട എന്നല്ല ഞാൻ പറഞ്ഞത്. ഹിന്ദു ആകാൻ ആഗ്രഹിക്കുന്ന എല്ലാ ക്രിസ്ത്യാനിയോടും പറയുന്നു, നിങ്ങൾ ക്രിസ്ത്യൻ പേര് തന്നെ നിലനിർത്തിക്കൂടാ, നിങ്ങൾ ബൈബിളിൽ തന്നെ കയ്യിൽ വെച്ചോളാം, നിങ്ങൾ പള്ളിയിലേക്ക് പോകൂടാ, പക്ഷേ ഹിന്ദു ആകാൻ ഭഗവത്ഗീതയിൽ ഈ 574 ശ്ലോകങ്ങൾ അർത്ഥ സന്ദേശത്തോടുകൂടി പഠിച്ച് അതിലെ കുറേ ജീവിതത്തിൽ പകർത്തിയാൽ ഉറപ്പ് നിങ്ങൾ ഹിന്ദുവാണ്. അതിന് ഹിന്ദുവാകാൻ പേര് മാറ്റണം എന്നൊന്നുമില്ല. ഹിന്ദുവാകാൻ നിങ്ങൾ ഇന്ന നിങ്ങളുടെ പഴയതെല്ലാം കളയണം, പുതിയതിലേക്ക് വരണം, അങ്ങനെയൊന്നുമില്ല. മാമോദീസ മുക്കലൊന്നും ഇവിടെ ഇല്ല. ഇവിടെ ഭഗവത്ഗീത പഠിച്ചൊന്ന് ശബരിമലയിലേക്കും കൂടി പോയി വരിക. ഭഗവത്ഗീതയിൽ ഞാൻ വീണ്ടും പറയുന്നു 574 ശ്ലോകം, ബാക്കിയുള്ളതൊന്നും പഠിക്കാൻ പോകണ്ട. ശരിക്കും ഇതിനപ്പുറം എന്താ ഉള്ളത്? ഒരു ധർമ്മഗ്രന്ഥത്തിൽ എങ്ങനെ ഇതിനപ്പുറം കൃഷ്ണൻ പറഞ്ഞതിനപ്പുറം പറയാൻ ആർക്കെങ്കിലും സാധിക്കുക? എനിക്ക് തോന്നുന്നു സത്യത്തിൽ ഇ കെ നായനാർ കൊണ്ടുപോയിട്ട് പോപ്പിന് ഭഗവത്ഗീത കൊടുക്കാൻ കാരണം ഇതാണ്. 10480 വ്യക്തികൾ ഭഗവത്ഗീത അവരുടെ മാതൃഭാഷയിലേക്ക് വിവർത്തനം ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർ ഹിന്ദുവായി മാറാൻ കാരണം ഭഗവത്ഗീതയുടെ ഈ ഉജ്ജ്വലമായിട്ടുള്ള, സമുജ്വലമായിട്ടുള്ള ഇതാണ്. ഇന്നത്തെ ഭഗവത്ഗീത ആ തുവൂറ കിണറിൽ ശരീരമറത്ത് തല പൊളിച്ച് തകർന്ന് ഹിന്ദു ധർമ്മം ഉപേക്ഷിക്കാത്ത കാരണത്താൽ മരണത്തെ വരിക്കേണ്ടി വരുന്ന
ആ 36 ധീര ഹിന്ദു അഭിമാനികൾക്ക് വേണ്ടി സമർപ്പിക്കുന്നു. അതുപോലെ തന്നെ ഇന്ന് ശ്യാമപ്രസാദ് മുഖർജിയുടെ 105 ജന്മവാർഷികമാണ്. അദ്ദേഹത്തിൻ്റെ പാദങ്ങളിലും അദ്ദേഹമാണ് ജനസംഘത്തെയും ബി ജെ പിയെയും ഉണ്ടാക്കിയത്. അദ്ദേഹത്തിൻ്റെ പാദങ്ങളിലേക്കും ഭഗവത്ഗീതയുടെ പഠന പ്രസാദം, അദ്ദേഹത്തിൻ്റെ പാദങ്ങളിൽ ഭഗവത്ഗീത വയ്ക്കാൻ പറ്റില്ല, പ്രസാദം അദ്ദേഹത്തിൻ്റെ പാദങ്ങൾക്ക് മുമ്പിൽ വയ്ക്കുന്നു, പാദങ്ങളിലല്ല. കാരണം ഭഗവത്ഗീതയും ഭഗവത്ഗീതയുടെ പ്രസാദവും കാലിലല്ല, കയ്യിലാണ് കൊടുക്കേണ്ടത്, അവർ കൊടുക്കുന്നു. മാത്രമല്ല ആ തുവ്വൂർ കിണറും ഹിന്ദുത്വാഭിമാനവും നമുക്ക് നിരന്തരം ലോകത്തിൻ്റെ മുമ്പിൽ എത്തിക്കണം. അതിൽ LDFനും UDFനും പാലാ ബിഷപ്പിനെ തെറി പറയുന്നവരുടെ ലക്ഷ്യവും മുസ്ലിം വോട്ട് ബാങ്കാണ്. ഈ മാപ്പിള ലഹളയെ ന്യായീകരിക്കുന്നവരുടെ ലക്ഷ്യവും വോട്ട് ബാങ്ക് തന്നെയാണ്. ഈ കാലമാടന്മാർ മരിക്കുമ്പോൾ ഗതികിട്ട പ്രേതങ്ങളെ പോലെ വായിൽ വെള്ളം ഒഴിച്ചു കൊടുത്തവനും വായിൽ വെള്ളം ഒഴിച്ചാലും ഇറങ്ങാത്ത രീതിയിൽ മരിക്കും. അത്രയും രാഷ്ട്രദ്രോഹം ചെയ്ത വ്യക്തികളെ ന്യായീകരിക്കുന്ന ഈ ഇടപാടാണ് LDFലെ ഹിന്ദുക്കളും UDFലെ ഹിന്ദുക്കളും ചെയ്യുന്നതെന്ന് മറക്കരുത്. അതിൽ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഒന്നും പറയുന്നില്ല. LDFലെയും UDFലെയും ഹിന്ദുക്കളാണ് ഹിന്ദുക്കൾക്ക് പാരയായിട്ടും ഈ ഹിന്ദു ധർമ്മത്തെ തകർത്ത് തരിപ്പണമാക്കാനായിട്ട് പ്രവർത്തിക്കുന്നത്. തകർത്ത് തരിപ്പണമാക്കിയവരുടെ മഹത്വം വിവരിച്ചുകൊണ്ടും വോട്ട് ബാങ്കാക്കാൻ അവർക്ക് പ്രതിമകൾ ഉണ്ടാക്കിക്കൊണ്ട് നടക്കുന്നതെന്ന് കൂടി ഓർമ്മിക്കാൻ സാധിക്കട്ടെ. ശ്രീകൃഷ്ണാർപ്പണമസ്തു എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും നന്മ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വീണ്ടും വീണ്ടും രാഷ്ട്രത്തിനും ധർമ്മത്തിനും വേണ്ടി പ്രവർത്തിച്ചവരുടെ പേര് ഒരു ജാലിയൻ വാലാബാഗ് മാതിരി അവിടെ തുവ്വൂർ കിണറിൻ്റെ സ്ഥലത്ത് വലിയ ഒരു ത്യാഗ ദേശഭക്തി കേന്ദ്രമാക്കാൻ സാധിക്കുമെന്ന് കുമ്മനം രാജശേഖരൻ പറഞ്ഞിട്ടുണ്ട്, കെ സുരേന്ദ്രനും പറഞ്ഞിട്ടുണ്ടാവും. അതിന് ആ പ്രദേശം തന്നെ തിരഞ്ഞെടുത്ത് ഗംഭീരമായിട്ട് തിരൂരിൽ തന്നെ ചെയ്യാൻ സാധിക്കട്ടെ. ഈ നെഗറ്റീവുകളെല്ലാം പോസിറ്റീവുകളാക്കി മാറ്റാൻ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പൂർണ്ണ സഹായമുണ്ടാവും. ഉത്തർപ്രദേശ് ഗവൺമെൻറ്റും ഗുജറാത്ത് ഗവൺമെൻറ്റും ആസാം ഗവൺമെൻറ്റും അരുണാചൽ പ്രദേശ് ഗവൺമെൻറ്റും മധ്യപ്രദേശ് ഗവൺമെൻറ്റും പൂർണ്ണ സപ്പോർട്ട് ഉണ്ടാവും. എല്ലാവരും ഓരോ കോടി രൂപ കൊടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു സൂപ്പർ കേന്ദ്രമാക്കി മാറ്റാൻ സാധിക്കുമെന്ന് കൂടി പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥനകളെല്ലാം പുഷ്പങ്ങളും കയ്യിലെടുത്തുകൊണ്ട് ഭാരത മാതാവിൻ്റെയും ഋഷീശ്വരന്മാരുടെയും അതുപോലെ തന്നെ സ്വാമി വിവേകാനന്ദൻ്റെയും നമ്മളുടെ എല്ലാം പിതൃക്കളുടെയും പാദങ്ങളിൽ അർപ്പിച്ചുകൊണ്ട് ഗോപാലകൃഷ്ണൻ പ്രാർത്ഥിക്കുന്നു. ദീർഘായുരാരോഗ്യ ഐശ്വര്യാണാം അഭിവൃദ്ധിരസ്തു ഉത്തരോത്തര അഭിവൃദ്ധിരസ്തു ഇതി അഹം പ്രാർത്ഥയാമി. പ്രണാമം, നമസ്കാരം.